ഹായ്, ഹലോ, നമസ്കാരം. സഫർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എപ്പിംഗ് ഫോറസ്റ്റിനെ കുറിച്ചാണ്. ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ള വിഷ്വൽസ് എല്ലാം എപ്പിംഗ് ഫോറസ്റ്റിലെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട്, ഈ സ്റ്റോറി കേൾക്കുമ്പോൾ ചിന്തിക്കാനായിട്ട് കുറച്ച് ഉപകാരപ്പെടും. നിങ്ങൾക്ക് കാടുകൾ ഇഷ്ടമാണോ? നിങ്ങളിൽ ചിലരെങ്കിലും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചിലപ്പോൾ കാട്ടിലേക്ക് പോയിട്ടും ഉണ്ടാകും. കാട്ടിലേക്ക് പോയാൽ മൃഗങ്ങളെ പേടിക്കാം, പ്രേതത്തെ ഓർത്ത് പേടിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. എന്നാൽ ലണ്ടൻ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എപ്പിക് എന്ന കാട്ടിൽ പ്രേതത്തെ പേടിക്കേണ്ടി വരും. ഒരുപാട് പേർ പ്രേതത്തെ കണ്ടിട്ടുണ്ടെങ്കിലും പുറംലോകം അറിഞ്ഞത് ഈ സംഭവത്തെ തുടർന്നാണ്. 2003 ഡിസംബറിലാണ് സംഭവം. ബ്രിട്ടനിലെ പ്രശസ്തമായ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ഷോയാണ് മോസ്റ്റ് ഹോണ്ടഡ്. അമാനുഷിക ശക്തികളെ പിന്തുടർന്ന് അവരുടെ സാന്നിധ്യം ശാസ്ത്രീയമായി തെളിയിക്കുന്ന ഒരു സംഘത്തിൻ്റെ യഥാർത്ഥ ചെയ്തികളാണ് ഷോയ്ക്ക് ആധാരം. 2003 ഈ സംഘം ഷോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് UKയിലെ പേരുകേട്ട എപ്പിംഗ് ഫോറസ്റ്റാണ്. ഒരു കാരണം കൊണ്ടല്ല, പല കാരണം കൊണ്ടും പേടിപ്പെടുത്തുന്നതാണ് എപ്പിംഗ് ഫോറസ്റ്റ്. അലയടിക്കുന്ന നിലവിളികളും അജ്ഞാത വെളിച്ചങ്ങളും അന്തരീക്ഷത്തിൽ നിന്നും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് തൊട്ടടുത്ത നിമിഷം മായുന്ന പ്രേതങ്ങളും ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ എന്നിങ്ങനെ നിരവധിയാണ് എപ്പിംഗ് ഫോറസ്റ്റ്. 1878 എപ്പിംഗ് ഫോറസ്റ്റ് ആക്ടിൽ നിലനിൽക്കുന്നതിനാൽ അന്നും ഇന്നും അവിടുത്തെ മരങ്ങൾ മുറിച്ചിട്ടിട്ടില്ല. അതുകൊണ്ട് മാത്രം മഴക്കാടുകളെ പോലെ ഇടതിങ്ങി വളർന്നിരുന്ന മരങ്ങൾ സൂര്യപ്രകാശം പോലും കടന്നു വരാനിടയില്ലാത്ത കൊടും കാടായിരുന്നു എപ്പിംഗ് ഫോറസ്റ്റ്. അങ്ങനെ നിരവധി കഥകൾ കേട്ടപ്പോൾ മോസ്റ്റ് ഹോണ്ടഡ് സംഘം കാട്ടിലേക്ക് പോയി. ആ സംഘത്തിൻ്റെ ലക്ഷ്യം ഡിക് ടർപ്പിൻ എന്ന കുപ്രസിദ്ധ കൊള്ളക്കാരൻ്റെ ആത്മാവുമായി സംസാരിക്കുക എന്നതായിരുന്നു ഈ ലൈവ് ഷോയുടെ ലക്ഷ്യം. ഡിക് ടർപ്പിൻ എന്ന കൊള്ളക്കാരൻ ഒരു ഇറച്ചുവിട്ടുകാരനായിരുന്നു. കുതിരപ്പുറത്ത് വന്ന് കൊള്ളയടിയും കൊലപാതകങ്ങളും ആയിരുന്നു ഡിക് ടർപ്പിൻ്റെ വിനോദം. കൊല ചെയ്യപ്പെട്ട ആൾക്കാരുടെ ശരീരം മറവ് ചെയ്യുന്നത് എപ്പിംഗ് ഫോറസ്റ്റിലാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 1739 ഈ കൊള്ളക്കാരനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിനുശേഷം ഡിക് ടർപ്പിൻ്റെ ആത്മാവിനെ പലരും എപ്പിംഗ് ഫോറസ്റ്റിൽ കണ്ടു തുടങ്ങി. അതിനെ തുടർന്നാണ് മോസ്റ്റ് ഹോണ്ടഡ് എപ്പിംഗ് ഫോറസ്റ്റിലെത്തിയത്. അന്ന് തന്നെ ആ സംഘം ഡിക് ടർപ്പിൻ്റെ പ്രേതത്തെ കണ്ടു. ആ സംഘത്തെ ആകർഷിച്ച് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി. ഒരുപക്ഷെ കൂട്ടമായി പോയതുകൊണ്ടാവാം അവരുടെ ജീവനുമൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഒടുവിൽ ഇരുൾ വീണ കാട്ടിൽ നിന്നും രക്ഷിക്കാൻ ഫോറസ്റ്റ് ഓഫീസേഴ്സ് വേണ്ടി വന്നു. ഡിക് ടർപ്പിൻ്റെ ആത്മാവ് മാത്രമായിരുന്നില്ല അവിടെ. 1860 ഗോത്രരാജ്ഞിയായ ബൗഡിഗയുടെ സൈനിക ക്യാമ്പ് അവിടെ സ്ഥിതി ചെയ്തിരുന്നു. അവിടെ നടന്ന യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ആത്മാക്കളും എപ്പിംഗ് ഫോറസ്റ്റിലുണ്ട്. ലണ്ടൻ നഗരത്തിനടുത്തു സ്ഥിതി ചെയ്യുന്ന ഈ എപ്പിംഗ് ഫോറസ്റ്റിലെ കഥകൾ കാട്ടുതീ പോലെ ലണ്ടനിൽ പടർന്നു. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ചിലർ അവിടേക്ക് പോക്ക് നിർത്തി, അല്ലെങ്കിൽ അതുവഴിയുള്ള യാത്ര നിർത്തി. മറ്റു ചിലർ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തവരും ക്രിമിനൽസും എപ്പിംഗ് ഫോറസ്റ്റ് പോലീസിനെ പേടിച്ച് കയറാൻ തുടങ്ങി. അതുപോലെ തന്നെ 1960 ഈ ഫോറസ്റ്റിൽ മറ്റൊരു കാര്യം റിപ്പോർട്ട് ചെയ്തു. അർദ്ധരാത്രി കാട്ടിൽ നിന്ന് തലയില്ലാതെ ഒരു മൃതദേഹം കുതിരപ്പുറത്ത് പോകുന്നതായാണ് റിപ്പോർട്ട് ചെയ്തത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നുണയായി തോന്നുമെങ്കിലും പിന്നീട് ഒരുപാട് TV പ്രോഗ്രാമിൽ ഇത് ചർച്ചയായി. അതുപോലെ തന്നെ 300 വർഷങ്ങൾക്ക് മുമ്പ് 2 പ്രണയ ജോഡികൾ ആത്മഹത്യ ചെയ്ത ഒരു കുളവും ഈ ഫോറസ്റ്റിൽ ഉണ്ട്. മനുഷ്യനെ ആകർഷിച്ച് കുളത്തിനടുത്ത് കൊണ്ടുവന്ന് മരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മാക്കൾ ഉണ്ടെന്ന് മറ്റൊരു കഥയും കേൾക്കുന്നുണ്ട്. എന്നാൽ കള്ളന്മാരും കൊലപാതകികളും ലഹരി കടത്തുകാരും താവളമാക്കി വച്ചിരിക്കുന്ന എപ്പിക് ഫോറസ്റ്റ് മറ്റുള്ളവർക്ക് കടന്നു വരാതിരിക്കാനുള്ള തന്ത്രമാണെന്നും ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇടതൂർന്ന് വളർന്ന മരങ്ങളും നിശബ്ദതയും ഇരുട്ടുമെല്ലാമായി ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ വനങ്ങളിലൊന്നായി എപ്പിക് ഫോറസ്റ്റ് ഇന്നും തുടരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.